പ്രൈം ടുഡേ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി സിൽവാൻ ലൈറ്റ് ഗാലറി പോലീസ് ലൈൻ തിരൂർ. നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാവിൽ അറവ് മാലിന്യം നിക്ഷേപിച്ചയാൾ അറസ്റ്റിൽ. KMCC ഘടകങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗം PK അബ്ദുൾ റബ്ബു. സംസ്ഥാനതലത്തിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ FITU മെയ്ദിനാഘോഷം സംഘടിപ്പിച്ചു. കായൽമഠത്തിൽ കുടുംബാംഗങ്ങളുടെ രണ്ടാംഘട്ട സംഗമം മെയ് 2. താനൂർ റോഡിൽ കമ്പനിപ്പടിയിൽ കാറും വിറകുമായി വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരന് പരിക്ക്. തൊണ്ണൂറ് പിന്നിട്ട കർഷകൻ ജനകീയ മത്സ്യവിളവെടുപ്പ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുറത്തൂർ പടിഞ്ഞാറക്കര നായർത്തോട് ആരാധനയുള്ള കാവിൽ അറവ് മാലിന്യം നിക്ഷേപിച്ചതിന് നായർത്തോട് സ്വദേശിയായ കൊല്ലരിക്കൽ വിജയനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പടിഞ്ഞാറേക്കര നായർത്തോട് ആരാധനയുള്ള കാവിൽ അറവ് മാലിന്യം നിക്ഷേപിച്ച സംഭവത്തിൽ നായർത്തോട് സ്വദേശിയായ കൊല്ലരിക്കൽ വിജയനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാകാൻ സാധ്യതയുള്ളതായി ഉന്നയിച്ച് സ്ഥലമുടമ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തിരൂർ CI ജിജോ MJയുടെ നേതൃത്വത്തിൽ SI പ്രദീപ് കുമാറാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ തിരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി. വെട്ടന്യൂസ് തിരൂർ. KMCC ഘടകങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗം PK അബ്ദുൾ റബ്ബു പറഞ്ഞു. ഷാർജ KMCC തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റിയുടെ ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷാർജ ഉൾപ്പെടെയുള്ള KMCCകളുടെ പ്രവർത്തനം മാതൃകാപരമാണ്. മുസ്ലിം ലീഗ് പ്രസ്ഥാനം തന്നെ സേവന നിബിഡമാണ്. അതിന്റെ ഏറ്റവും പ്രധാന ഘടകമാണ് KMCC. മുസ്ലിം ലീഗിന്റെ എല്ലാ സേവന പ്രവർത്തനങ്ങളിലും KMCCയുടെ കയ്യൊപ്പുണ്ടാകാറുണ്ട്. ഇന്ന് ലോകത്ത് എല്ലായിടത്തും പ്രവർത്തിക്കുന്ന പ്രധാന ഘടകമായി KMCC മാറിയെന്നും അബ്ദുൾ റബ്ബു പറഞ്ഞു. പണമില്ലാത്തവരുടെ കാര്യങ്ങളും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണ് ആധുനികനായ മതവും ശ്രീ ലൈബ്രീശ്യാർത്ഥം കൊണ്ട് നാമധേയത്തിൽ മുദാബി KMCC ബൃഹത്തായ പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ട് അതിൻ്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളുമൊക്കെ മാറ്റിവെച്ചാൽ നമുക്ക് ഈ ലോകത്തും പരലോകത്തും ബാക്കിയാവുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് ഇതുപോലുള്ള സഹായങ്ങൾ. ഗൾഫ് നാടുകളിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാ കാര്യങ്ങൾക്കും കൈയയച്ച് സംഭാവന നൽകുന്നവരാണ്, ഏത് പ്രദേശത്തുള്ള ഒരാളാണ്. ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എവിടെയാണ് KMCC ഇല്ലാത്തത് എന്ന് ചോദിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് KMCC. ഭരണകൂടങ്ങളുടെ കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായി സംസ്ഥാന തലത്തിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ FITU മെയ്ദിനാഘോഷം സംഘടിപ്പിച്ചു. തിരൂർക്കാട് ടൗണിൽ FITU സംസ്ഥാന കമ്മിറ്റി അംഗം കാതറങ്ങാടിപ്പുറം പതാക ഉയർത്തി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ FITU മെയ്ദിനാഘോഷം സംഘടിപ്പിച്ചു. അറിയില്ല എന്നുള്ളൊരു കാര്യത്തിലാണ് വെൽഫെയർ പാർട്ടി ഈ സമയത്ത് ഇവിടെ ഒരു പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഈ കാര്യങ്ങൾ സാധാരണക്കാർക്ക് ഇതുവരെ അറിഞ്ഞുപോലും ഇല്ല എന്നാണ് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. FITU സംസ്ഥാന കമ്മിറ്റി അംഗം സെയ്ദാലി വലമ്പൂർ, FITU ജില്ലാ ജനറൽ സെക്രട്ടറി ഫസൽ തിരൂർക്കാട്, വെൽഫെയർ പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗം ശിഹാബ് തിരൂർക്കാട്, നൌഷാദ് അരിപ്ര, ഇക്ബാൽ KV, അർഷിദ് തിരൂർക്കാട്, അമീൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ പതാക ഉയർത്തി. വെട്ടൻ ന്യൂസ് തിരൂരങ്ങാടി. കായൽമഠത്തിൽ കുടുംബാംഗങ്ങളുടെ രണ്ടാംഘട്ട സംഗമം മെയ് 2 ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ കുണ്ടലങ്ങാടി S² ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തമ്മിൽ മിഫിൻ, ഇശൽ, ഈവ് തുടങ്ങി വിവിധ സെക്ഷനുകളിലായി
വിപുലമായ പരിപാടികളാണ് കായൽ മഠത്തിലെ കുടുംബാംഗങ്ങളുടെ രണ്ടാംഘട്ട സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ വിവിധ ജില്ലകളിലായി താമസിക്കുന്ന 10,000 കുടുംബങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കുറുക്കോൾ എമറാൾഡ് പാലസിൽ ഒന്നിക്കുകയും ജീവകാരുണ്യം, ജനസേവന, സാമൂഹ്യ സാംസ്കാരിക പദ്ധതികൾക്ക് രൂപം നൽകുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായി ഭവന നിർമ്മാണം, വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ, ബോധവൽക്കരണ ക്ലാസുകൾ, ചികിത്സാ സഹായനിധി, വിവാഹ സഹായ പദ്ധതികൾ തുടങ്ങിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 45 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനം നടത്താനും കായൽമഠത്തിൽ കുടുംബത്തിന് സാധിച്ചു. കായൽമഠത്തിൽ കുടുംബസംഗമം മറ്റന്നാൾ അഥവാ ഡേറ്റിൽ നമ്മൾ 2023 മെയ് 2 നമ്മൾ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഇന്ന് കിഡ്നി രോഗനിർണയ ക്യാമ്പ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പദ്ധതികളുമായിട്ടാണ് കായൽമഠം കുടുംബം മുന്നോട്ട് പോയത്. വിദ്യാർത്ഥി ശാക്തീകരണ പരിപാടി, വനിതാ ശാക്തീകരണ പരിപാടി, അതേപോലെ തന്നെ കിഡ്സിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ, അതിലേറെ രോഗത്തിൽ രോഗശയ്യയിലൊക്കെ കിടക്കുന്ന ആളുകൾക്കുള്ള പദ്ധതികൾ, വീട് നിർമ്മാണങ്ങൾ ഒക്കെയായി ഏകദേശം 45 ലക്ഷം രൂപയോളം ഈ അടുത്ത കാലഘട്ടത്തിലായി നമ്മൾ ചെലവഴിക്കുകയുണ്ടായി. ഒരു കുടുംബസംഗമം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അതൊരു പ്രൗഢി കാണിക്കാനും വേറെന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഔന്നിത്യം കാണിക്കാനുമാണ് സാധാരണ സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ ഇത് വളരെ വിഭിന്നമായിട്ടാണ് ഈ സംഗമം നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സാധാരണ കുടുംബസംഗമത്തിൽ ആ കുടുംബത്തിലെ അംഗങ്ങളെ, മുതിർന്നവരെ ആണ് ഏറ്റവും കൂടുതലായിട്ട് ആദരിക്കാറുള്ളത്. വളരെ വ്യത്യസ്തമായ രീതിയിൽ അതിനോട് ചുറ്റുവട്ടത്തുള്ള എല്ലാ കുടുംബങ്ങളിലെ പ്രധാനപ്പെട്ട അംഗങ്ങളെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ സൗഹൃദവും അതേപോലെ തന്നെ സമാധാനവും സ്നേഹവുമൊക്കെ നമ്മൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്നേഹോഷ്മളമായ ഒരു കാര്യമാണ് നമ്മൾ പരസ്പരം കൂടിയിരിക്കുക. ഒരു കുടുംബത്തിൻ്റെ ഉന്നമനം മാത്രമല്ല, ആ കുടുംബത്തിലൂടെ എല്ലാവരുടെ ഉന്നമനവുമാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഈ പ്രവർത്തനം തുടരുന്നതിനും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും വേണ്ടിയാണ് രണ്ടാംഘട്ട കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. സംഗമത്തിന്റെ ഭാഗമായി ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സൗജന്യ വൃക്ക രോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർത്താസമ്മേളനത്തിൽ സംഘാടകരായ ലത്തീഫ് ഹാജി, മുഹമ്മദുണ്ണി മാസ്റ്റർ, കുഞ്ഞുമോൻ ഹാജി, സുലൈമൻ മെൽപത്തൂർ, കെ എം ഇബ്രാഹിം, ജിഷാർ നൌഷാദ് അലി, അതവനാട് കുഞ്ഞാപ്പു ഹാജി, കെ എം ഇബ്രാഹിം, ജിഷാർ നൌഷാദ് അലി, ആദവനാട് കുഞ്ഞാപ്പു ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. താന്നൂർ റോഡിൽ കമ്പനിപ്പടിയിൽ കാറും വിറകുമായി വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ച് കാർ യാത്രക്കാരന് പരിക്കുപറ്റി. തിരൂർ ഭാഗത്തു നിന്ന് വരുന്ന കാർ കുറ്റ്യാടിയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് റബ്ബർ തടികളുടെ വിറകുമായി പോകുന്ന ലോറിയുമായാണ് കൂട്ടിയിടിച്ചത്. തിരൂർ ഭാഗത്ത് നിന്ന് വരുന്ന കാർ കുറ്റ്യാടിയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് റബ്ബർ തടികളുടെ വിറകുമായി പോകുന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ലോറി റോഡിന്റെ ഇടതുഭാഗത്ത് നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലിടിച്ച് റോഡിലേക്ക് തലകീഴായി മറിയുകയായിരുന്നു. കാർ ഡ്രൈവർ പച്ചാട്ടി സ്വദേശി ലാലുവിനെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൊട്ടടുത്ത ദിവസങ്ങളിൽ നടന്നടക്കം ഒട്ടേറെ അപകടങ്ങളാണ് ഈ മേഖലയിൽ സംഭവിക്കുന്നത്. മഴ പെയ്യുന്നതോടെ റോഡ് യാത്രക്കാർ കൂടുതൽ അപകടകരമാകുന്ന സാഹചര്യമുണ്ട്. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി അപകടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. താന്നൂർ പോലീസും താന്നൂർ ഫയർഫോഴ്സും താലൂക്ക് ദുരന്ത നിവാരണ സേനയും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇതിലൂടെയുള്ള റോഡ് ഗതാഗതം ഏറെ സമയം തടസ്സപ്പെട്ടിരുന്നു. വെട്ട ന്യൂസ് താന്നൂർ. 90 പിന്നിട്ട കർഷകൻ ജനകീയ മത്സ്യ വിളവെടുപ്പ് സംഘടിപ്പിച്ചു. ജില്ലയിലെ മുതിർന്ന മത്സ്യകർഷകരിൽ ഒരാളായ കെ പുരത്തെ നെല്ലിക്കോട് പപ്പൻ നായരുടെ പുരയിടത്തിലെ കുളത്തിലാണ് മത്സ്യ വിളവെടുപ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ ഫിഷറീസ് മാനേജ്മെന്റ് കൌൺസിൽ അംഗം അഹമ്മദ് കുട്ടി പഞ്ചാരയിൽ ഉദ്ഘാടനം ചെയ്തു. ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന്റെയും താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത സഹായത്തോടെയാണ് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്നത്. ജില്ലാ ഫിഷറീസ് മാനേജ്മെന്റ് കൌൺസിൽ അംഗം അഹമ്മദ് കുട്ടി പഞ്ചാരയിൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം പി ഷൺമുഖൻ, ഫിഷറീസ് അക്വാകൾച്ചർ പ്രമോട്ടർ ഒ പി സുരബില ബാലകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായി. മത്സ്യകർഷകനായ നിസാമുദ്ദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മത്സ്യങ്ങളെ പിടിച്ചെടുത്തത്. വെട്ടർ ന്യൂസ് താനാളൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രൈം ടുഡേ നിങ്ങൾക്കായി സമർപ്പിച്ചത് തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ.
വീടെന്ന സ്വപ്നത്തിന് വെളിച്ചമേകാൻ 18 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ 10 ലക്ഷത്തിന് മുകളിൽ സംതൃപ്തരായ ഉപഭോക്താക്കളെ സൃഷ്ടിച്ച് ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ കരുത്തരായ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന്റെ സ്പർശനം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. കേരളത്തിലെ ഏറ്റവും പുതിയ കളക്ഷനുമായി വിപുലീകരിച്ച മൾട്ടി ലെവൽ ഷോറൂം ഇനി തിരൂരിന് സ്വന്തം. സിൽവാൻ ലൈറ്റ് ഗ്യാലറി, പോലീസ് ലൈൻ, തിരൂർ. കോൺടാക്ട് 8129653444 9567303444.